ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും 1/4 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് 4 വിസില് വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായാൽ അതിലേക്ക് 3 ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് നല്ല പൊടിയായിട്ട് അരിയണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൽ 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട്. മൂടിയിലേക്ക് നമുക്കിതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ നിന്നൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്കിൽ നിന്നൊന്ന് തട്ടിക്കൊടുത്തതിനാൽ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇത് റിസ്ക് ആയിട്ട് തോന്നുന്നവർക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇതുപോലെ തന്നെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതാ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഓരോ കട്ട്ലേറ്റും എടുത്തിട്ട് നമ്മുടെ ഈ മുട്ടയിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കണം. എന്നിട്ട് അടുത്ത കൈ കൊണ്ടാണ് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ കട്ട്ലേറ്റും കോട്ട് ചെയ്തിട്ട് എടുക്കുക. ആദ്യം മുട്ടയിലേക്ക് മുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ചിലപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ രണ്ടാമതും ഒരു കോട്ടിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ച കട്ട്ലേറ്റിന് ഒന്നും കൂടി മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്യുക. എൻ്റെ ഇതുപോലെ തന്നെ ബ്രെഡിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരില്ല. നമ്മുടെ കട്ട്ലേറ്റ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതാ എല്ലാ കട്ട്ലേറ്റും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ എണ്ണ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ കട്ട്ലേറ്റിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിൽ എല്ലാ ഐറ്റംസും കുക്ക് ചെയ്തതാണ്. പൊട്ടാറ്റോ ആയാലും അതുപോലെ തന്നെ ചിക്കനും ഉള്ളിയും എല്ലാം നമ്മൾ കുക്ക് ചെയ്ത ഐറ്റമാണ്. അപ്പോൾ ഇതിൽ ബ്രെഡ് മാത്രമേ നമുക്ക് ഫ്രൈ ആവേണ്ടതുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് 1-2 മിനിറ്റ് നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആക്കുക. അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ടും ഫ്രൈ ആക്കിയിട്ട് കൊടുക്കുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ചൂട് കൂടുതലാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് കിട്ടും. കുറേ സമയം നമ്മളിത് എണ്ണയിൽ ഇടാൻ പാടില്ല. കുറേ സമയം എണ്ണയിലിടുമ്പോഴാണ് നമുക്ക് എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്കിത് പൊട്ടിയിട്ട് ഇതിൻ്റെ ഷേപ്പെല്ലാം മാറിയതുപോലെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് എല്ലാം ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.